സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെ, എന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദര സഹോദരികളെ, ഗായകസംഘാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദന. നമ്മുടെ ഈ കൂടിവരവിൽ പ്രിയ ദൈവത്തിന് സ്തുതിസ്തോത്രം അർപ്പിക്കുവാൻ്റെ കോണം നമുക്ക് ഇടയായിട്ട് എത്തുന്നതിൽ ആദ്യമേ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ സാധ്യമാക്കത്തൂക്കൻ്റെ കൺവെൻഷൻ കമ്മിറ്റി ഭാരവാഹികളിൽ വിവിധ ഇടവുകളെ പ്രതിനിധീകരിച്ച് ഇതിലൂടെ എത്തിയിരിക്കുന്നതായിട്ട് എല്ലാവരെയും എൻ്റെ കൃത്യമായ സ്നേഹം ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. എന്നിവിടെ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ആശംസകൾക്കും പ്രാർത്ഥനയ്ക്കും ഏവരും നൽകുന്നതായിട്ടുള്ള സ്നേഹ സഹകരണത്തിനും എൻ്റെ പ്രത്യേകമായിട്ടുള്ള കൃതജ്ഞതയും ഈ അവസരം ഞാൻ അറിയിക്കട്ടെ. ഇത് സഭയ്ക്ക് നൽകുന്നതായിട്ടുള്ള നമ്മളുടെ ലോയൽറ്റിയാണ്. അതുകൊണ്ട് സഭയുടെ നാമത്തിലുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. റോയൽ കോർട്ട് വിധിക്ക് ശേഷം നമ്മളുടെ സഭയിലുണ്ടായ നവസാമാന്യതയിലൂടെയാണ് നാം ഇത് കടന്നു പോകുന്നത് എന്നത് ആമുഖ പ്രസംഗത്തിലൂടെയും തുടർന്നുള്ള ആശംസകളിലൂടെയെല്ലാം ഇവിടെ പറഞ്ഞത് ഞാൻ കേൾക്കുകയുണ്ടായി. ഈ നവസാമാന്യത നമ്മെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ദേർ ആർ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ആർ സൊസൈറ്റി, ഇൻ ആർ സ്പേസ് ആൻഡ് ഇൻ ആർ ടൈം. ഇത് നടക്കുന്ന സാഹചര്യത്തിൽ അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്കിടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. മുലങ്കര മാർത്തമ്മ സുറിയാനി സഭയെ സംബന്ധിച്ചോളം ഈ വർഷം കഴിഞ്ഞ ഒരു വർഷം സഭാമണ്ഡലം കൂടുവാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ പുതിയ ടൈമിലേക്കുള്ള സഭാ കൗൺസിൽ അംഗങ്ങളെയും ഔദ്യോഗിക ഭാരവാഹികളെയും വൈദിക സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള തിരഞ്ഞെടുപ്പും മണ്ഡലം ഒരുമിച്ച് കൂടി രണ്ട് വർഷങ്ങളിലെ കണക്ക്, റിപ്പോർട്ട്, കണക്ക്, ബഡ്ജറ്റ് എന്നിവ പാസ്സാക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയൊക്കെ അഭിമുഖീകരിക്കുകയുണ്ടായി. ഇതിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗം ഇതിനോടകമായിട്ട് നടന്നു. വിവിധ ഡയസിസിൽ വെച്ച് നടത്തിയതായിട്ടുള്ള തെരഞ്ഞെടുപ്പും പോസ്റ്റൽ ബാലറ്റിലൂടെ നടത്തിയതായുള്ള തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുന്നതിന് ഇടയായിട്ടെത്തുന്നു. ഇത് നാം ചെയ്തിട്ടില്ലാത്ത ഒരു രീതിയിലൂടെയാണ് നിർവഹിച്ചത് എന്ന് വരികിൽ തന്നെയും നൽകിയതായുള്ള നിർദ്ദേശങ്ങളെല്ലാം വായിച്ച്, പഠിച്ച്, മനസ്സിലാക്കി, സഹകരിച്ച് ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ്റെ കാണും സഭയിലെ അംഗങ്ങൾ പ്രത്യേകമായിട്ട് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ അനുമോദന മീറ്റിംഗിൽ ഈ സഭയിലെ അംഗങ്ങളെയാണ് അനുമോദിക്കേണ്ടത്. കാരണം ഈ കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങളെ മനസ്സിലാക്കി, ആവശ്യത്തെ മനസ്സിലാക്കി, അതിനോട് പ്രതികരിച്ച് നൽകുന്നതായിട്ടുള്ള നേതൃത്വത്തെ മാനിച്ച് മുന്നോട്ട് പോകുവാൻ്റെ കോണം താല്പര്യപ്പെടുന്നതായിട്ടുള്ള സഭയാണ് മലങ്കരമാർത്തമ്മ സുറിയാനി സഭ എന്നത് തെളിയിക്കുവാൻ്റെ കോണം ഇതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ്, ഒരു ഫേസ് കഴിഞ്ഞതിലൂടെ നാം വെളിവാക്കുകയുണ്ട്. ഇനിയും വരുന്നത് അടുത്തത് മണ്ഡലം കൂടുകയും അത് വെബിനാറിലൂടെ കൂടി ഈ പറഞ്ഞതായിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ നാം കൈകാര്യം ചെയ്യുന്നതിനായിട്ട് തുടങ്ങുകയും അതിൻ്റെ റിഹേഴ്സൽ ഇപ്പോൾ നടക്കുന്നത്. ഈ റിഹേഴ്സൽ സംബന്ധിച്ചതായിട്ട് ഒരു മീറ്റിംഗ് ഞാൻ സംബന്ധിക്കുന്നുണ്ട്. ഇനിയുള്ള മീറ്റിംഗൊക്കെ നടക്കുവാനായിട്ടുണ്ട്. അതിൽ നൽകുന്നതായിട്ടുള്ള സഹകരണം മുമ്പോട്ടുള്ള നമ്മുടെ യാത്രയിൽ ഭംഗിയായി മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകും. ദൈവം നമുക്ക് തുണ നൽകും, കൃപയിൽ ശക്തീകരിക്കും എന്ന ഒരു ഉറപ്പാണ് നമുക്ക് ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഒരു നവസാമാന്യതയിലൂടെ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു സംഗതി ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തുക എന്നതാണ്. എപ്പോഴും ഒരു സാഹചര്യം പുതുതായിട്ട് വരുമ്പോൾ ആ പുതുതായിട്ട് വരുന്നതിനെ സ്വീകരിക്കുന്ന ആളുകൾ കാണും, ചെറുക്കുന്നതായിട്ടുള്ള ആളുകൾ കാണും, രണ്ടും കാണും. റെസിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ കാണും, വെൽക്കം ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ കാണും. ഇത് സംഭവിക്കുന്ന സാഹചര്യത്തിൽ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ്റെ കോണം നമുക്കിടയായിട്ട് തീരുക എന്നതാണ്
ദൈവസൃഷ്ടിയിൽ മനുഷ്യനെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നല്ലത് എന്റെ എന്നും തീയത് എന്റെ എന്നും തിരിച്ചറിഞ്ഞ് തീയതിനെ വെറുക്കുന്നതിനും നല്ലതിനെ സ്വീകരിക്കുന്നതിനുമുള്ള ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തുവാനായി നാം എല്ലാവരും ഈ കാലഘട്ടത്തിൽ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഡിജിറ്റൽ വേൾഡ് ഇന്ന് പ്രായമായ ആളുകളെക്കാൾ കൂടുതൽ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ പരിചിതമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളോട് ചോദിച്ച് പഠിക്കുന്നതായിട്ടുള്ള കാലഘട്ടമായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ ഒരു ഡിജിറ്റൽ ഡിവൈഡും കൂടെ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്. സ്മാർട്ട് ഫോൺ ഇല്ലാത്തതായിട്ടുള്ള അനേക കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അനേക വിദ്യാലയങ്ങളിൽ പഠിക്കേണ്ടതായിട്ടുള്ള കുട്ടികൾക്ക് ഈ കാലയളവിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് സ്കൂളിൽ പോയി പഠിക്കുവാനായിട്ട് കഴിയാതെ അവർക്ക് ഒരു ഡിജിറ്റൽ വേൾഡിൽ പ്രവേശിക്കുന്നതിനായിട്ടൊരു ഡിവൈസ് ഇല്ലാതെ നമുക്ക് പോയ അവസരത്തിൽ 2 വർഷത്തെ പഠനം അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ തിരസ്കരിക്കുന്നതിനായിട്ടിടയാവരുത്. ഇവിടെയൊക്കെയാണ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കൂടുതൽ പ്രബുദ്ധരാക്കി പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുവാൻ കഴിയുന്നത് എന്നത് സഭയായിട്ടും പ്രാദേശിക തലത്തിൽ ഇടവുകളായിട്ടും ഒക്കെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളെ പഠിപ്പിക്കുവാനായിട്ടുള്ള ഉദ്യമം ഈ സഭ ഏറ്റെടുത്ത് നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ ഉണ്ടായത്. അതാണ് ഇന്ന് വിദ്യാലയങ്ങളായിട്ടൊക്കെ മാറിയിരിക്കുന്നത്. എന്നാൽ പള്ളിയോട് ചേർന്നുള്ള കൂടങ്ങളാണ് പള്ളിക്കൂടങ്ങളായി നിൽക്കുന്നത്. ആ ദേശത്തുള്ള ജനതയെ പഠിപ്പിക്കണം, അവർ പ്രബുദ്ധരായിട്ട് തീരണം. ഇത് സമൂഹത്തിന്റെ ആവശ്യമാണ്, നമ്മളുടെ ആവശ്യമാണ്. എന്നെ കണ്ടതായിട്ടുള്ള പിതാക്കന്മാരെ എടുത്തതായിട്ടുള്ള ഒരു ചുവടുവയ്പ്പാണ് അത്. ഈ ഒരു ട്രെൻഡ് ഈ കാലഘട്ടത്തിൽ ഇന്ന് നമ്മിലൂടെ ഉളവാകുവാൻ തക്കവണ്ണം നാം താല്പര്യപ്പെട്ടതായിട്ട് എൻ്റെ കുട്ടിക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുവോ, പഠിക്കാനായുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക മാത്രമല്ല, എൻ്റെ കുട്ടി പഠിക്കുന്നതായിട്ടുള്ള തലമുറയിൽ പഠിക്കേണ്ടതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം പഠിക്കുവാൻ തക്കവണ്ണമുള്ള സൗകര്യം നൽകുന്നതിൽ എനിക്കും കൂടി ഉത്തരവാദിത്വമുണ്ട് എന്ന് മനസ്സിലാക്കി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ടുള്ള ഒരു സന്മനസ് കാട്ടുവാൻ നമുക്കിടയായിട്ട് തീരുമ്പോഴാണ് പ്രാദേശിക ഇടവുകളുടെ പ്രസക്തി ചുറ്റുപാടും കാണുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത് എന്നത് ഞാൻ സൂചിപ്പിക്കട്ടെ. കാലത്തിന്റെ ചുവരെഴുത്തുകളെ വായിക്കേണ്ടത് ആവശ്യമാണ്. ഞാനിത് പറയാതെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. പലരും ഇവിടെ പറഞ്ഞ ആശംസകൾ പറയുന്നതായിട്ടുള്ള അവസരത്തിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സഹോദര സഹോദരികളെ, അഫ്ഗാനിസ്ഥാനിൽ അടുത്ത സമയത്ത് നടന്നതായിട്ടുള്ള പ്രശ്നവും പ്രയാസ സാഹചര്യവും പിന്നെ അവിടെയുള്ള ജനതയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള ആവശ്യകതയും എത്രമാത്രം നമ്മുടെ ഹൃദയം കൊണ്ട് നൊപ്പിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വാർത്തയായിട്ട് വായിച്ചു കഴിഞ്ഞു അത് കടന്നുപോയി എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതായിട്ടൊരു ന്യൂസ് പേപ്പർ ബിന്നായിട്ട് മാറുകയാണ്. ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മോട് സംസാരിക്കുന്ന ഒരു ശബ്ദമായിട്ട് കേൾക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ചോദിക്കേണ്ടത്, എന്താ ഇത്ര കാര്യമായിട്ട് ഞാനിത് പറയാനുള്ള കാരണം? ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതായിട്ട് നമുക്ക് വൈകിട്ട് ഭക്ഷണമുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. എന്നാൽ അടുത്ത ഭക്ഷണം തങ്ങൾക്ക് എവിടെ എപ്പോൾ എങ്ങനെ കിട്ടും എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നതായിട്ടൊരു ജനതയെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുണ്ട് എന്നതാണ് പച്ച യാഥാർത്ഥ്യം. ഞാനിന്ന് കണ്ടതായിട്ടൊരു വീഡിയോയിലൂടെ പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നതായിട്ടുള്ള ട്രക്കിന്റെ അടിയിൽ അള്ളി പിടിച്ച് കയറിയിരുന്ന് പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ടുള്ള അഡോളസെന്റ് മോസ്റ്റ് ഓഫ് ദ മൈ ഗേൾസ് തങ്ങളുടെ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും അടുത്ത ആഹാരത്തിനുള്ള വക കിട്ടണം എന്നുള്ള ചിന്തയോടുകൂടി കൊണ്ടുവന്നതായിട്ടുള്ള ഭക്ഷണത്തിന്റെ മാന്തക്കെട്ടുകളുമായിട്ട് ഈ ട്രക്ക് നിർത്തുന്ന അവസരത്തിൽ അതിൻ്റെ അടിയിൽ കൂടി ചാടി പുറത്തു വന്ന ഈ ബാന്ധവമായിട്ട് ഓടിപ്പോകുന്നതായിട്ട് കാഴ്ച ഞാൻ കാണുകയുണ്ടായി. ഇതുവല്ലോ നമ്മൾ അറിയുന്നുണ്ട്. ഇതിനിടയിൽ ഈ ട്രക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മൂവ് ചെയ്താൽ ഈ ചാടി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ആളുകൾ ഇതിൻ്റെ തന്നെ വീൽസ് കയറി അരഞ്ഞ് ഇല്ലാതെയായിട്ട് തീരുന്നു എന്നുള്ളതായിട്ടുള്ള കാഴ്ചയും ഉണ്ടാവുന്നത്.
ഈ ഒരു അരക്ഷിതാവസ്ഥ ഇന്ന് ഉള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അടുത്ത ഭക്ഷണത്തിനുള്ള വകയുണ്ടോ എന്ന് ചോദിക്കുക മാത്രമല്ല, ഞാൻ അര മുറുക്കി ഉടുക്കേണ്ടി വന്നാൽ പോലും വിശക്കുന്ന ഒരു വയറിന് ആവശ്യമായിട്ടുള്ളത് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കണമെന്ന് ചിന്തിക്കുന്നതായുള്ളൊരു മനസ്സുണ്ടാണ്. അവിടെയാണ് പിടിയേറികൊണ്ട് വളർന്നു വന്നതായുള്ള മാർത്താമ സഭ, നവീകരണ സഭയെ ഇന്ന് ലോകത്തിന് ദർശിക്കാനായിട്ടിടയാകുന്നത്. മറക്കരുത്, എന്റെ കാലത്തിന്റെ ചുവരെടുത്ത് എഴുതുക എന്ന് പറയുന്ന സാഹിത്യത്തിന്റെ ചില വാക്കുകളായിട്ട് മാറേണ്ടത്. നാം കേൾക്കുന്നതായിട്ട് ശബ്ദം, നാം കാണുന്നതായിട്ട് കാഴ്ച, നാം അറിയുന്നതായിട്ടുള്ള അറിവുകൾ, ഇതിൽ എവിടെയാണ് ദൈവം എൻ്റെ ആത്മാവിൽ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്ന രംഗത്താണ് സഭ സഭയായിട്ട് തീരുന്നത്. ആ സഭയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ടാണ് നാം എല്ലാവരും ഓരോ ദൃഷ്ടാനങ്ങളാക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സഭയ്ക്ക് നേതൃത്വം നൽകുക എന്ന് പറയുന്ന അവസരത്തിൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഏറെ ആവശ്യമായിരിക്കുന്നത് മൂല്യാധിഷ്ഠിതമായിട്ട് നേതൃത്വം നൽകുക എന്നതാണ്. സനാതന മൂല്യങ്ങളുടെ ഈറ്റില്ലമാണ് ഭാരതം എന്ന് പറയുന്നത്. സത്യമേവ ജയതേ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ദേശമാണ്, അതൊന്നും മറന്നുപോയിട്ടില്ല. നമ്മളുടെ എംബ്ലത്തിലും നമ്മളുടെ ദേശത്തെ കുറിച്ച് പറയുന്നതായിട്ടുള്ള എല്ലായിടത്തും ഉറക്കെ പറയുവാനായിട്ട് നാം ആഗ്രഹിക്കുന്ന ഒരു ദേശീയത നമ്മുടെ ബ്ലഡിൽ, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എന്നാൽ സത്യത്തെ മുറുകെ പിടിച്ച് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതായുള്ള എത്ര ആളുകളെ നമ്മുടെ ചുറ്റുപാടും കാണാൻ സാധിക്കും? ഇടവേലുണ്ടോ എന്ന് ചോദിക്കുന്നതിനായിട്ട് ഞാൻ തുനിയുന്നില്ല. നമ്മളുടെ ചുറ്റുപാടും കാണാനായിട്ട് സാധിക്കും. ഒരു ഭവനത്തിന്റെ അംഗങ്ങളായി ജീവിക്കുന്ന അവസരത്തിൽ ആ ഭവനത്തിൽ നേതൃത്വം നൽകുവാനായിട്ട് ആക്കപ്പെട്ടിരിക്കുന്നവരാണ് മാതാപിതാക്കൾ, അല്ലെങ്കിൽ മക്കളിൽ മുത്തതായിട്ടുള്ള ആളുകൾ, തുറന്നതായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അവർ ഇടപെടുന്നതായിട്ടുള്ള ഇടപെടലുകളിൽ അവരെടുക്കുന്നതായിട്ടുള്ള അവരുടേതായ രംഗങ്ങളിൽ അവരുടെ തീരുമാനങ്ങളിൽ മൂല്യാധിഷ്ഠിതമായിട്ടൊരു നിലപാടാണ് എടുക്കുന്നത് എന്ന ഒരു ചിന്ത നമ്മെ ഭരിക്കുന്നതിനായിട്ട്, അത് ലോകം കാണുന്നതിനായിട്ട് ഇടിയായിട്ട് തീരുമാനം. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ പറഞ്ഞത് പഠിപ്പിച്ചതൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളെ ഒരു ഭരണിയിലെ എണ്ണ കൊണ്ടുവരുമ്പോൾ കാസ്റ്റ് ഡിഫറൻസ് കൊണ്ട് ജാതിക്കാരൻ തൊട്ടതായാലും എണ്ണ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഒരു മാപ്പിള തൊട്ടാൽ അത് എണ്ണ ശുദ്ധമായിട്ട് തീരും. അങ്ങനെയാണ് ക്രിസ്ത്യൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവരും ക്രിസ്ത്യാനിയായി തീരുക എന്നല്ല പറഞ്ഞത്, ഒരു മാപ്പിളയെ അത് തൊട്ടാൽ മതി, ഒരു ഒരു ക്രിസ്ത്യാനിയെ തൊട്ടാൽ അത് ശുദ്ധമായി തീരും എന്ന ഒരു അംഗീകാരം ക്രൈസ്തവ സഭയ്ക്ക്, ക്രൈസ്തവർക്ക് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നത് മറക്കരുത്. അത് ഇന്ന് ആ അംഗീകാരം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ, കുടുംബങ്ങൾ, ഇടവകകൾ, സഭ ഒക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സഭയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ചൊക്കെ മുമ്പേ പറക്കുന്ന പക്ഷി എന്ന് നമ്മുടെ സഭയെക്കുറിച്ച് പറയുന്നതിൽ വളരെയധികം അഭിമാനം കൊണ്ടുവരുന്ന ആളുകളാണ് നാം. എന്നാൽ മുമ്പേ പറക്കുന്ന പക്ഷിയെപ്പോലെ തന്നെ നേതൃത്വം നൽകി ഈ സഭയെ മുന്നോട്ട് നയിക്കുവാനൊക്കെയാണ് നിടിയായിട്ട് തീരുന്നത്. നേതൃത്വം നൽകുന്നു എന്ന് പറയുന്ന എല്ലാ ആളുകളിലും അവരെല്ലാം വിമർശനത്തിന് വിധേയരായി തോന്നിയിരിക്കുന്നതായുള്ളൊരു കാലഘട്ടമാണ്. ആ വിമർശനത്തിൽ വീണ്ടു പോകുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അത് വർത്തമാന പത്രത്തിലൂടെയൊക്കെ വായിക്കുന്നതായതുകൊണ്ട് ഞാൻ അതിന് വിശദീകരിക്കുന്നതിനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നില്ല. എന്നാൽ നാം അറിയുന്ന, നാം മനസ്സിലാക്കുന്ന, മുറുകെ പിടിക്കണം എന്ന് താല്പര്യപ്പെടുന്നതായിട്ടുള്ള ദൈവരാജ്യ മൂല്യങ്ങളെ ജീവിതത്തിൽ സാംശീകരിച്ച് നമ്മുടെ പ്രവർത്തന വിഭാഗത്തിലൂടെ ലോകത്തിന് വെളിവാക്കി കൊടുക്കുവാൻ ഇടയായി തീരുന്ന സാഹചര്യത്തിലാണ് നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ നമുക്ക് ഇടയായിട്ട് തീരുന്നത്. അത് ഈ കാലഘട്ടത്തിൽ
സാധ്യമാകണം എന്നത് നമുക്ക് ആഗ്രഹിക്കാം. ഒരു വിശ്വാസ സമൂഹം അതിൻ്റെ യശസ് നിലനിർത്തുവാനായിട്ടിടയായി തീരുന്നത് ഞാൻ പറയണ്ട, ദേവാലയങ്ങളുള്ളത് കൊണ്ടാണല്ലോ വിശ്വാസ സമൂഹം ദേവാലയത്തിൽ ആരാധിക്കുവാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ദേവാലയത്തിൽ ഇപ്പോൾ ആരാധനയില്ല അല്ലെങ്കിൽ കൂട്ടി വരുവാൻ കഴിയുന്നില്ല എന്നതിൽ ഇപ്പോൾ നമ്മൾ സങ്കടപ്പെടുകയാണ്. എന്നാൽ ദേവാലയത്തിൽ വരുമ്പോൾ എന്താണ് വിശ്വാസ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുവാൻ, ആഴമുള്ളതായി തീരുവാൻ നാം ആഗ്രഹിച്ചതെന്ന് ചോദിക്കാറുണ്ട്. ദേവാലയത്തിൽ വരുന്നത് ഈ ദേവാലയത്തിൽ പ്രത്യേക സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ടാണ്, ആ ദൈവവുമായുള്ള എൻകൗണ്ടർ ഉണ്ടാകുവാനായിട്ടാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയുവാനായിട്ടാണ്. അങ്ങനെയല്ലേ യെശയ്യാ പ്രവാചകനുണ്ടായിരുന്നു? ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ദൈവിക ദർശനത്തോടു കൂടി ആരെ ഞാൻ അയക്കേണ്ടതെന്ന് ചോദിക്കുകയും അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ് സമർപ്പിക്കുകയും ചെയ്യുന്നതല്ല, ഒരു രൂപാന്തരത്തിൻ്റെ ഒരു സമർപ്പണത്തിൻ്റെതായിട്ടുള്ള ജീവിതമായിട്ട് മാറുകയാണ് ദേവാലയത്തിൽ വന്നതായുള്ള പ്രവാചകൻ്റെ ജീവിതം. അതല്ലേ ദേവാലയത്തിന് ആരാധിക്കുവാൻ കഴിഞ്ഞ രണ്ടായിരത്തോളം വർഷങ്ങൾ സാധ്യമായി തീർന്നതായിട്ടുള്ള മാർത്തമ സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനും ഇന്ന് കൈമുതലായിട്ട് കാണേണ്ടത്. ഈ ദേവാലയത്തിനുള്ളിൽ വന്ന് എത്ര പേർക്ക് ആരാധിക്കുവാനായിട്ട് കഴിയും എന്നുള്ള ചോദ്യത്തെക്കാളൊക്കെ ഉപരിയായിട്ട് ഇത്രയും നാൾ ആരാധിക്കുവാനിടയായി തീർന്നതിലൂടെ ദൈവദിനം പഠിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചതിലൂടെ എല്ലാം എത്രമാത്രം ഞാൻ ദൈവത്തെ എൻ്റെ ജീവിതവുമായി ബന്ധിച്ച് ഒരു കമ്മ്യൂണൽ റിലേഷൻഷിപ്പ്, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഞാൻ ദൈവത്തിൻ്റെ ദൈവം എൻ്റേതുമാണ് എന്ന് പറയുന്നതല്ല, ഒരു ആത്മബന്ധത്തിൽ ജീവിക്കാനായിട്ട് ഇടയാകുന്നുവെങ്കിൽ ഈ ദേവാലയത്തിനുള്ളിൽ വന്നില്ലെങ്കിലും ദേവാലയം നാം ആയിരിക്കുന്ന രംഗങ്ങൾ ഉളവാകും എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ആ ദേവാലയത്തെയാണ് നമുക്ക് ആവശ്യം, ആ ദേവാലയ ആരാധനയാണ് ആവശ്യം, ആ ആരാധനയിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള ദർശനമാണ് ഈ കാലഘട്ടത്തിൽ നൽകി കൊടുക്കുവാണ്ടൊക്കെ നമുക്ക് ഇടയായിട്ട് തീരേണ്ടത്. ഇത് തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമായിട്ട് എന്നെ കാണേണ്ടത് ആവശ്യമാണ്. എന്നെ കുറിച്ച് പറഞ്ഞതായുള്ള അവസരത്തിലാണെങ്കിലും നമ്മുടെ ഷിബു അച്ഛൻ പറഞ്ഞു, രാവിലെ സമയത്ത് എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എന്തിനും ഒരാളെ കുറിച്ച് മാത്രം പറയുന്നത്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതല്ലേ. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടതായുള്ള ഭവനത്തിൽ എൻ്റെ പിതാവിനെ വളരെ നിർബന്ധമാണ്, നേരം വെളുക്കുന്നതിന് മുമ്പേ പ്രാർത്ഥന കഴിഞ്ഞിരിക്കണം. കാരണം ഈ ലോകത്തിൻ്റെ ശബ്ദം അലട്ടുന്നതിന് മുമ്പേ ദൈവത്തെ വിളിക്കണം. ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം പിന്നെ ആ ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ. അത് കഴിഞ്ഞിട്ട് വെട്ടം കണ്ടെച്ചാൽ മതി. ദൈവവുമായുള്ള ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ ഉളവാകുവാൻ്റെ കാരണം ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ദിനചര്യ ഉണ്ടാവേണ്ട അത്രേ. എക്സസൈസ് ചെയ്യുവാനായിട്ട് മൈലുകൾ ഓടുന്നതായുള്ള ആളുകളുണ്ട്, റോഡിൽ കൂടെ നടക്കുന്നതായുള്ള ആളുകളുണ്ട്, എന്തൊക്കെ ഡിവൈസസാണ് നമുക്കുള്ളത് അതൊക്കെ ഉപയോഗിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ശ്രമിച്ചിട്ടും പിന്നെയും നടുവേദനയും പിന്നെയും പ്രശ്നങ്ങളും ഒക്കെയാണ്. അതുണ്ടോ ഇല്ലയോ അത് പറയാനായിട്ട് ഞാനൊരു ഡോക്ടറല്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ദിവ്യമായുള്ള ശിക്ഷണം നഷ്ടമാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ഭൗതികതയുടെ വക്താക്കളായിട്ട് മാറുകയാണ്, ആത്മീയതയുടെ വക്താക്കളായിട്ട് തീരുകയാണ്. ആത്മീകതയുടെ വക്താക്കളായിട്ട് തീരുമ്പോൾ മാത്രമാണ് സ്പിരിച്വാലിറ്റി എന്തായാലും നമുക്ക് തിരിച്ചറിയുന്നതിനും ലോകത്തിന് നൽകുന്നതിനും ഇടയായിട്ട് തീരുന്നത്. അത് നൽകി കൊടുക്കുവാനായിട്ട് എത്രയോ സമയം, എല്ലാം വർക്ക് ഫ്രം ഹോം അല്ലേ, ഓഫീസിൽ പോകാനായിട്ടുള്ള സമയം തന്നെ ലാഭിച്ചില്ലേ. വീട്ടിലിരിക്കരുതോ? വീട്ടിലിരുന്നിട്ട് ദൈവത്തോട് വിളിക്കരുത്, ദൈവത്തെ നോക്കി വിളിക്കരുതോ? ദൈവമായിട്ട് സമയം ചെലവിടരുതോ? മക്കളുമായിട്ടിരുന്ന ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കരുതോ? ദൈവജനമായിട്ട് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനായിട്ട് സാധിക്കുകയില്ലേ? ഇതൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഹോംവർക്കല്ലേ? നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ടുള്ള കഴിവുകൾ ഒരു മനുഷ്യായുസ്സിൽ ദൈവം നൽകിയിട്ടുണ്ട് എന്നത് ഈ കോവിഡ് പാൻഡമിക്കിൻ്റെ കാലഘട്ടത്തിൽ എല്ലാം പ്രയാസമാണെന്ന് പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ കുഞ്ഞുങ്ങളിലൂടെ നാം കണ്ടതാണ്. കുഞ്ഞുങ്ങളിലൂടെ ഡിജിറ്റൽ വേൾഡിലേക്ക് കയറാൻ എത്രയോ എളുപ്പമായിരുന്നു. വെബിനാറിന് വേണ്ടിയിട്ട് ആളുകൾ എല്ലാവർക്കും ഇമെയിൽ ഐ ഡി ഉണ്ടാവണം എന്ന് പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ പിന്നെയും പിന്നെയും എത്ര പേർക്ക് കിട്ടി എത്ര പേർക്ക് ഇല്ല എന്നൊക്കെ കണ്ടുപിടിച്ച് പിന്നെ അവരെ എല്ലാം എടുപ്പിക്കുന്നതിനായിട്ട് ഉള്ള ആഹ്വാനമൊക്കെ നൽകേണ്ടതായിട്ട് വന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്.
മുതിർന്നതായുള്ള നമുക്ക് ചെറുത ചില കാര്യങ്ങളൊക്കെ പ്രയാസമാണ് എന്ന് പറയുമ്പോൾ ഞൊടിയിടയിൽ അത് സാധ്യമാക്കി തീർത്ത് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കാണുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് മാതാപിതാക്കൾ, മറ്റൊരാളില്ല. മാതാപിതാക്കൾക്ക് പകരം വയ്ക്കുവാനായിട്ട് ഈ ലോകത്തിൽ ദൈവമാരെ ആക്കിയിട്ടില്ല. മാതാപിതാക്കൾ മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മാതാപിതാക്കൾക്ക് പകരം വയ്ക്കുവാനായിട്ട് റീപ്ലേസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതായിട്ടുള്ള അഭ്യസനം നൽകുവാനായിട്ടും അവർക്ക് നൽകേണ്ടതായുള്ള ശിക്ഷണം നൽകുവാനായിട്ടും മൂല്യബോധത്തോടു കൂടി വളർന്നു വരുവാൻ തക്ക അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിനായിട്ടും ചെറുപ്രായം മുതൽ തന്നെ സാധ്യമായിട്ട് തരേണ്ടത് ആവശ്യമാണ്. തന്നെ നടക്കുന്ന പ്രായമായിട്ടില്ലെങ്കിൽ പോലും ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും നിങ്ങളും വായിച്ചിട്ടില്ലേ, അമ്മമാരുടെ കണ്ണുനീര് ദേഹത്ത് വീണത് മനസ്സിലാക്കി വളർന്നിട്ടുള്ളതായിട്ടുള്ള കുഞ്ഞുങ്ങൾ. അബ്ദുൽ കലാം തന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്, അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങിയതായിട്ടുള്ള അവസരത്തിൽ അമ്മയുടെ കണ്ണുനീരെ തന്റെ ദേഹത്ത് വീണ് ഉണർന്നതായിട്ടുള്ള സന്ദർഭങ്ങളെ കുറിച്ച്. ഒരു എരിവുണ്ടോ? ഒരു ദാഹമുണ്ടോ? ഈ കുഞ്ഞെന്തായി തീരണം എന്നുള്ളത് ദൈവത്തിന്റെ സന്നിധിയിൽ ദിവസം തോറും ദൈവത്തോടെ മല്ലടിക്കുന്നതായിട്ടുള്ള ആ ഒരു അനുഭവം നമുക്കുണ്ട്. ഇത് നഷ്ടപ്പെട്ടു പോകരുത്. ഇതിനൊക്കെ സമയ സാവകാശമൊക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നത് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമാണ്. മത ബഹുലതയുടെ ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്നത്. ബഹുലത മതത്തിൽ മാത്രമല്ല, സംസ്കാരത്തിൽ, ഭാഷയില്, വസ്ത്രധാരണ രീതിയില്, ജീവിതത്തോടുള്ള ആഭിമുഖ്യത്തില്, ജീവിത ശൈലിയില് എല്ലാ ബഹുലത കാണുവാനായിട്ട് തീരും. ഈ ബഹുലത പാരസ്പരികതയിലൂടെ ബ്ലെൻഡ് ചെയ്യിക്കുവാൻ തക്കെ വണ്ണം വിളിക്കപ്പെട്ടവരാണ് നാം. ഹൗ ഡു വി സീ ദ ഡിഫറൻസസ് ഇൻ അതർ പീപ്പിൾ? ആർ വി ട്രൈ ടു ഡിസ്റ്റൻസ് ദം ഓർ ആർ വി ട്രൈ ടു എംബ്രേസ് ദം? ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ പ്രദേശത്ത് വന്ന് താമസിക്കുവാൻ നമ്മെ അനുവദിച്ചതായിട്ടുള്ള ഒരു സമൂഹം ഈ ചുറ്റുപാടുള്ള സമൂഹമാണ്. ശരിയല്ലേ? ഞാൻ അധ്വാനിച്ചതാണ്, ഞാൻ കഷ്ടപ്പെട്ടതാണ്, ഞാൻ ഓടിയതാണ് എന്നൊക്കെ എനിക്ക് നമ്മളെക്കുറിച്ചൊക്കെ പറയാനായിട്ട് സാധിക്കുമെങ്കിലും അയൽവക്കത്തെ താമസിക്കുന്നതായിട്ട് നമ്മളെ ഓടിച്ചില്ലല്ലോ. അയൽവക്കത്ത് താമസിക്കുന്നതായിട്ട് നമ്മുടെ ഭാഷയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടായാൽ പോലും അപ്പുറത്തെ ശാന്തമായിട്ടിരിക്കുന്നതായിട്ട് അയൽവക്കക്കാരെയും കൂടിയല്ലേ കാണാനായിട്ടിടയാകുന്നത്? അവരുമായിട്ട് താതാത്മ്യപ്പെടുവാൻ, ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട്, സോളിഡാരിറ്റി പ്രഖ്യാപിക്കുവാനായിട്ട് ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇൻകാർനേഷണൽ മിനിസ്ട്രി. ഈ കെയിം ഡൗൺ, സർഗാനത് വിട്ട താഴെ ഭൂമിയിൽ മനുഷ്യന്റെ ഇടയിലേക്ക് താണിറങ്ങി വന്നു. ഇറങ്ങി വന്നത് ജനത്തോടെ, മനുഷ്യരോടെ ചേർന്ന് ജീവിക്കുവാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യത്തിന് തലയായി പനിടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെയിലൂടെ സഞ്ചരിച്ചതായുള്ള കാലഘട്ടമാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണുവാനായിട്ടിടയാവുന്നത്. യേശുവിനെ അല്ലേ നാം അനുഗമിക്കുന്നത്? അവന്റെ കാലടികളല്ലേ പിന്തുടരുന്നത്? എങ്കിൽ നമ്മിൽ ഉണ്ടാവേണ്ടതായുള്ള ക്രിസ്തു ഭാവം എന്തായിരിക്കണം എന്നത് നാം ഉറക്കെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ആശംസകൾ പറഞ്ഞ എല്ലാവരോടും ഉള്ള നന്ദി ഒരിക്കൽ കൂടി ഞാൻ പ്രകാശിപ്പിക്കട്ടെ. വിവിധ സംഘടനകളെ എല്ലാം പ്രതിനിധീകരിച്ചും ആശംസകളെ ഇവിടെ പറയുകയുണ്ടായി എന്നത് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. ടർബുലന്റ് വാട്ടേഴ്സ്, നഷ്ടമടി കായലിനെ കുറിച്ച് പറഞ്ഞ അവസരത്തിൽ ഇവിടെ സൂചിപ്പിച്ച ഒരു വിഷയമാണ്. അത് അടുത്ത സമയത്ത് അഷ്ടമണിക്കായൽ ഉളവാകുകയും ചെയ്തു. വളരെ അടുത്ത സമയത്ത് ഉളവായി. നമ്മുടെ പെരുങ്ങാലത്തുള്ള റിട്രീറ്റ് സെന്ററിലെ തിരയടിച്ചു കയറി വെള്ളം അവിടുത്തെ മണ്ണുമൊക്കെ കായലിലേക്ക് വലിച്ചു കൊണ്ടുപോയതും മണ്ണ് താന്നതും ഒക്കെ ആയുള്ള കാര്യം കുറച്ചു പേരെങ്കിലും മനസ്സിലാക്കി എന്നത് ഞാൻ വിചാരിക്കുന്നു. ടർബുലന്റ് വാട്ടേഴ്സ് ഉണ്ടാകുന്ന നമ്മെ ഭയപ്പെടുത്തുന്നാണെങ്കിലും അതിലൂടെ ഇടപെടുന്ന ഒരു ദൈവത്തെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതാണ് യോന പുസ്തകത്തിൽ നിന്ന് നാം പഠിക്കുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ കടലും കായലുമായിട്ട് ചേർന്ന് കിടക്കുമ്പോൾ കടലിൽ നിന്ന് അനേകം മത്സ്യങ്ങൾ കായലിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥയാണ്. കരമാലകളിലൂടെ വെള്ളം മെരച്ച് കായലിലേക്ക് കയറുന്നതായുള്ള അവസ്ഥ. അതുകൊണ്ട് തന്നെ വളരെയധികം മത്സ്യങ്ങൾ ഉളവാകുവാനിടയായി തീരുന്നതായുള്ള സാഹചര്യമാണ്. മത്സ്യത്തിനെ ബ്രീഡ് ചെയ്യുവാൻ
സഹായമായിട്ടുള്ള സാഹചര്യം ഈ ടർബുലൻസിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അനുഗ്രഹീതമായിട്ടുള്ള ഒരു ജലാശയം ചുറ്റുപാടും ഉള്ളതിനെ കണ്ട് ആനന്ദിക്കുവാനായിട്ട് നാം താല്പര്യപ്പെടുമ്പോൾ അതിനെ സമ്പുഷ്ടമാക്കി തീർക്കുന്നതായ ദൈവത്തെ ദർശിക്കാനായിട്ടൊരു കാഴ്ച കൂടി നമുക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഇത് സിംബോളിക്കാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടത്തിൽ ടർബുലൻസ് ഉണ്ടാകും. ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞ വാക്കുകളെ കേൾക്കേണ്ടതാണ്. പടകിൽ കിടന്നുറങ്ങുന്നതായാലും കർത്താവിനെ ശിഷ്യന്മാരെല്ലാം വിളിച്ച് ഉണർത്തിയില്ലേ? ഉണർത്തിയത് ഈ പടക് മുങ്ങിപ്പോകുവാൻ തുടങ്ങുന്നു എന്ന് വേവലാതിപ്പെട്ട് യേശുവിനെ വിളിച്ചുണർത്തിയതായിട്ട് അവസരത്തിലാണ്. നിങ്ങൾ എന്തിനാ ഇത്രയേറെ വിഷമിക്കുന്നത്, ഭയപ്പെടുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ എന്നതൊക്കെ ചോദിക്കുകയും അടങ്ങുക എന്ന് പറഞ്ഞ കാറ്റിനെയും തിരമാലയും എല്ലാം ശാന്തമാക്കുകയും ചെയ്തതായ കർത്താവ് വിശ്വാസിയായിരിക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ് നൽകുന്നത്. ഇത് തന്നെയാണ് ബെഥാന്യ ഭവനത്തിൽ ലാസറെ മരിച്ച അവസരത്തിൽ ചെന്നതായ കർത്താവ് മറിയയോടും മാർത്തയോടും പറയുന്നത് മനസ്സ് കലങ്ങിയിരിക്കുന്നതായ അവസരമാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നുള്ള വിഷയം പറയുകയും ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു എന്ന ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള സാഹചര്യം അതാണ് എന്നത് നമുക്ക് ഓർക്കാം. നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നതായിട്ടുള്ള ഈ ദേവാലയ പരിസരം ഇവിടെയുള്ള മണ്ണിൽ വളരെയധികം കൃഷി ചെയ്യുന്നതായുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. അത് പുതിയ കാര്യമല്ല, പിറന്നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം നൽകിയിരിക്കുന്ന ഈ ഭൂമിയെ സമ്പുഷ്ടമാക്കി തീർക്കുവാനായിട്ട് മണ്ണിനോട് ചേർന്ന് ജീവിക്കേണ്ട ആവശ്യകത കൂടി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഭാരതത്തിൽ ഫാർമേഴ്സിന്റെ അജിറ്റേഷൻ തുടങ്ങിയിട്ട് കുറേയേറെ നാളുകളായി. അവരെ അവഗണിച്ചാൽ ഒരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ ധാരാളമുണ്ട്. ഇതുകൊണ്ട് തന്നെ അവരെ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മറക്കാൻ കഴിയത്തില്ല. ഫാർമേഴ്സ് അവരുടെ ജോലി ചെയ്യുന്നില്ല എങ്കിൽ നാളത്തേക്കുള്ള ആഹാരം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാവുകയില്ല. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കാനും കൂടിയാണ് ഈ ലോകത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നതെന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ഞാനും നിങ്ങളും എനിക്കെന്ത് കിട്ടും എന്നുള്ള കാര്യമല്ല, അത് വേദനത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്. വേദനത്തിന് വേണ്ടി ആരും ജോലി ചെയ്യരുത്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ ചുമതല ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനായിട്ടാണ് ജോലി ചെയ്യേണ്ടത്. അതിനുള്ള കഴിവ്, അതിനുള്ള സമയം, അതിനുള്ള സാവകാശം, അതിനുള്ള പദവി ഉത്തരവാദിത്വം ഒക്കെയാണ് നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പകലുള്ളിടത്തോളം എന്നെ അയച്ചതിന്റെ ഇഷ്ടം പ്രാവർത്തികമാക്കുക, നിവൃത്തിയാക്കുക എന്നത്രേ ദൈവം നൽകിയിരിക്കുന്നതായുള്ള വിളി. എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ദൈവം ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ടാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് കാലഘട്ടത്തെ കണ്ടും ഇന്നത്തെ പരിസരത്തെ കണ്ടും അമാന്തിച്ച് നിൽക്കേണ്ടതായുള്ള ആവശ്യകതയില്ല എന്ന് പറഞ്ഞാണ് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹാവ് ഡ്രീംസ്. എന്തിനു വേണ്ടി? ഗോൾ സെറ്റ് ചെയ്യുവാനായിട്ട്. എന്തായിരിക്കണം ഇനി മുമ്പോട്ട് ചെയ്യേണ്ടത് എന്നത് ദൈവാത്മാവിനാൽ പ്രേരിതരായി ഗോൾ സെറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരണം. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കുള്ള നമ്മളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാണ്ടൊക്കെയുള്ള കമ്മിറ്റ്മെന്റ് നമുക്ക് ആവശ്യമാണ്. ആ കമ്മിറ്റ്മെന്റിൽ പ്രയാസങ്ങളെ തരണം ചെയ്യുവാൻ നമ്മെ ശക്തീകരിക്കുന്നതായുള്ള ദൈവത്തിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നു. ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് അതോടുകൂടി അവസാനിച്ചതായുള്ള ഒരു കർത്താവിനെ അല്ല നാം നോക്കി വിളിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റതായുള്ള ഒരു കർത്താവിനെ. ക്രൂശിലെ മരണം, കല്ലറ, കല്ലറയിലെ അടക്കം, ഇതൊക്കെ നെഗറ്റീവായിട്ട് കാണാനായിട്ടാണ് ചിന്തിക്ക് സാധിക്കുന്നതെങ്കിൽ കല്ലറ തുറന്ന് ഉയർത്തെഴുന്നേറ്റ് പുറത്തേക്ക് വന്നെ ഞാൻ ഇന്നും ജീവിക്കുന്നു എന്ന ലോകത്തെ പഠിപ്പിക്കുന്നതായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നാം വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെതായ ചുവടുകൾ വയ്ക്കുവാൻ, പാതയിൽ മുന്നോട്ട് പോകുവാൻ ദൈവമേ ഞങ്ങളെ ഈ കാലഘട്ടത്തിലും സഹായിക്കണമേ. ആദ്യോടൊന്നും എല്ലാവരിലും ഇത് സാധ്യമാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മളുടെ ജീവിതത്തെ ദൈവസനിൽ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇങ്ങനെ ഒരു വേദി ഒരുക്കി നിങ്ങളോടുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിച്ചുകൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിയും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നാമം മഹത്വപ്പെടുത്തി.